നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല, നമ്മൾ ജനിച്ചു വീഴുന്ന സാഹചര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തതല്ല, നമ്മുടെ പേര് പോലും നമ്മൾ നമുക്കിട്ടതല്ല. ഈ കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല അവർ ആ സാഹചര്യത്തിൽ ജനിച്ചത്, അവരാവശ്യപ്പെട്ടിട്ടില്ല, അവരുടെ ചോയ്സ് അല്ല അത്. അതാണ് അതിൻ്റെ ഗതി അല്ലെങ്കിൽ വിധി. അല്ല അവരുടെ തലയിലെടുത്ത് എന്നൊക്കെ നമുക്ക് ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ആശ്വസിക്കുകയോ ചെയ്യും. നമ്മുടെ എല്ലാം ഭാഗ്യം നമുക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഇനിയൊരു സാഹചര്യത്തിൽ ജനിച്ചില്ല, ഇവർ ജനിച്ച സാഹചര്യം അത് അവരുടെ കുറ്റമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ബിച്ചാടനമ്മാപ്പിയുടെ കയ്യിൽ നിന്നാണ് 2.5 പൊക്കമുള്ള അലുവേലിനെയും 3 വയസ്സുള്ള മകൾ ജ്യോതിയെയും ജനസേവാ ശിശുഭവൻ പ്രവർത്തകർ രക്ഷപ്പെടുത്തിയത്. ആന്ധ്ര സ്വദേശിയായ ഇവരെ ആലുവ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഭിക്ഷയാചിക്കുന്നതായാണ് കണ്ടെത്തിയത്. തന്നെ ഭിക്ഷാടനത്തിനായി ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണെന്നും 8 വർഷമായി കേരളത്തിൽ ഭിക്ഷയെടുത്താണ് ജീവിക്കുന്നതെന്നും അലിവേലു പറയുന്നു. പകൽ മുഴുവൻ ഭിക്ഷയെടുത്ത് കിട്ടുന്ന തുക മുഴുവൻ ഭർത്താവ് രാജുവിനെ ഏൽപ്പിക്കുമെന്നും തുക കുറഞ്ഞാൽ കടുത്ത ഉപദ്രവങ്ങളാണ് നേരിടേണ്ടി വരുന്നതെന്നും അലിവേലു പറഞ്ഞു. ഇവരുടെ ദയനീയ സ്ഥിതി നാട്ടുകാരാണ് ജനസേവാ ചെയർമാൻ ജോസ് മാവേലി അറിയിച്ചത്. ഉടൻ തന്നെ ഇവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഇവരെ ഹാജരാക്കുകയും തുടർന്നുള്ള കുട്ടിയുടെ സംരക്ഷണം കോടതി ജനസേവാ ശിശുഭവനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇവരിപ്പോൾ ജനസേവാ ശിശുഭവനിൽ സന്തോഷത്തോടെ കഴിയുന്നു.